ഈ തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ് വടക്കോട്ടും തെക്കോട്ടും തല വെച്ച് കിടക്കരുതെന്ന് നമ്മൾ പണ്ട് മുതലേ പറയാറുള്ളത്. നിങ്ങളുടെ കാലുകൾ അതിലേക്ക് വെക്കുക, അത് മൂടുക, എന്നിട്ട് 30-40 മിനിറ്റ് അവിടെ ഇരിക്കുക. നിങ്ങളിൽ അലർജിയൊക്കെയുള്ള ആളുകൾക്ക് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിൽ അലർജിയുള്ളവരുണ്ടെങ്കിൽ അവയെല്ലാം അപ്രത്യക്ഷമാകും. If you are not aware of this, നിങ്ങൾക്കിത് അറിയില്ലെങ്കിൽ പറയാം, നമ്മളൊരു കാന്തത്തിന്മേലാണ് ജീവിക്കുന്നത്. ഭൂമി ഒരു കാന്തമാണ്, അറിയാമോ? അതിനൊരു ദക്ഷിണ ധ്രുവവും ഉത്തര ധ്രുവവും ഉണ്ട്. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു കാന്തത്തിന്മേലാണ്. അപ്പോൾ ഒരാൾ നിങ്ങൾക്കൊരു ചെറിയ കാന്തം വിട്ടിട്ട് പറയുകയാണ് അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ കാന്തത്തിന്മേൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് മറ്റൊരു കാന്തം? ഇത് തന്നെ വലിയൊരു കാന്തമാണ്, അതിനതിൻ്റേതായ സ്വാധീനവുമുണ്ട്. നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ ശരീരവും ഈ കാന്തത്തിൻ്റെ ഭാഗമാണ്. അതുമാത്രമല്ല, അത് സ്വയമേവ ഒരു കാന്തവുമാണ്. ശരിയാണ്, ചില ആളുകളെല്ലാം ഒരു കാന്തത്തെ പോലെയല്ല പ്രവർത്തിക്കുന്നുണ്ടാവുക. അവർ ചുറ്റുമുള്ള ആളുകളുമായെല്ലാം വികർഷിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കച്ചവടക്കാർ പലതും പറയും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലൊരു കാന്തം ധരിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ചില രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരഘടനയിൽ ഉണ്ടാക്കിയേക്കാം, പക്ഷെ അതിന് യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾ ഒരു ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്ററിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാൻ കഴിയും. നിങ്ങളൊരു മരത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലെ മാറ്റങ്ങളെ തിരിച്ചറിയാൻ കഴിയും. ഈ തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ് വടക്കോട്ടും തെക്കോട്ടും തല വെച്ച് കിടക്കരുതെന്ന് നമ്മൾ പണ്ട് മുതലേ പറയാറുള്ളത്. അപ്പോൾ ഞാനൊരു കാന്തം ധരിക്കണമോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയെ അത്ര വളരെ ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ഓ, രക്തസമ്മർദ്ദം 5 പോയിൻറ്റ് കുറഞ്ഞു, അപ്പോൾ എൻ്റെ ശരീരം ആരോഗ്യം മെച്ചപ്പെട്ടു. അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഘടന പ്രവർത്തിക്കുന്നത്. അത് വളരെയധികം സങ്കീർണമായ ഒന്നാണ്. ശരിക്കും നിങ്ങൾ ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ ഭാഗവുമായി നിങ്ങളുടെ ശരീരത്തിൻ്റെ ഘടനയെ ക്രമീകരിക്കാനായി ചില പ്രത്യേക രീതിയിലുള്ള താന്ത്രിക സാധനങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും, പക്ഷേ ഇവയെല്ലാം പ്രസക്തമാവുന്നത് ആളുകൾ ഒരു 5-10 മൈലുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാതിരുന്ന കാലഘട്ടത്തിലാണ്. കാരണം ആളുകളുടെ യാത്ര കാൽനടയായിരുന്നു, അതുകൊണ്ട് അധികം ദൂരം അവർ സഞ്ചരിക്കില്ല. ആ കാലങ്ങളിൽ ശരീരം ഈ ഭൂമിയുമായി വളരെ നല്ല രീതിയിൽ, ഒരു പ്രത്യേക രീതിയിൽ തന്നെ ക്രമീകരിക്കപ്പെടുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഈ വെള്ളിങ്കിരിയിൽ ഒരു 11 ഡിഗ്രിയിൽ ഇവിടെ ക്രമീകരിച്ച് നിർത്തുകയാണെങ്കിൽ നാളെ രാവിലെ നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പറന്നു പോകും. നിങ്ങളുടെ ശരീരത്തെ പുനഃക്രമീകരിക്കാനുള്ള അറിവും അതിനുള്ള ശേഷിയും നിങ്ങൾക്കുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം താറുമാറാവും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു വലിയ കാന്തത്തിന്, നമ്മളെല്ലാവരും ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച ഈ വലിയ കാന്തവുമായി നിങ്ങൾ സമരസപ്പെടുകയാണെങ്കിൽ അത് വളരെയധികം ഗുണങ്ങൾ കൊണ്ടുവന്നു തരും. അത് ചെറിയ കാന്തങ്ങൾ കയ്യിൽ ധരിക്കുന്നത് പോലെ ആവില്ല. And all you may get is iron filings in the end. നിങ്ങൾക്ക് രാവിലെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, നിങ്ങൾ ശാംഭവി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പറമ്പിൽ ഒരു കുഴി എടുക്കുക. നിങ്ങളെ മുഴുവൻ മൂടാനുള്ള കുഴിയൊന്നും വേണ്ട, ഒരു 2 അടി മാത്രം മതി. നിങ്ങളുടെ ഞെരിയാണിക്ക് തൊട്ടുമുകളിൽ വരെയുള്ള അത്രയും ആഴം. നിങ്ങളുടെ കാലുകൾ അതിലേക്ക് വെക്കുക, അത് മൂടുക, എന്നിട്ട് 30-40 മിനിറ്റ് അവിടെ ഇരിക്കുക.
വെറുതെ ഭൂമിയിൽ കുടുങ്ങിക്കിടക്കുക. നിങ്ങളുടെ ശരീരം ഈ വലിയ കാന്തവുമായി പുനഃക്രമീകരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലും കാലിലും ഒന്നും കാന്തം അണിഞ്ഞു നടക്കേണ്ട കാര്യമില്ല. കാന്തമാകുന്നതിന് പകരം നിങ്ങൾക്കൊരു 2 അടി കുഴിയെടുത്തിട്ട് അതിലേക്ക് കാല് വെച്ച് അത് മൂടി ഇരിക്കാവുന്നതാണ്. നിങ്ങളുടെ ശരീരവ്യവസ്ഥ ഈ വലിയ കാന്തവുമായി വളരെ പെട്ടെന്ന് ക്രമീകരിക്കപ്പെടും. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യൻ യോഗ്യന്മാർക്ക് 67 വരെ മണിയിട്ട് മൂടി കിടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എനിക്ക് അതായിരുന്നു നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടിയിരുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്നതുകൊണ്ടാണ് ഞാൻ കാല് മാത്രമാക്കിയത്. അപ്പോൾ കാല് കുഴിച്ചിടുമ്പോൾ വിജയകരമായി കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 67 വരെ നോക്കാം. അത് നല്ല രീതിയിൽ ഗുണം ചെയ്യും. അല്ലെങ്കിൽ ആളുകൾ മറ്റൊരു രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്, അല്പം കൂടി ആധുനികമായ രീതിയിൽ. അവരൊരു മഡ് ബാത്ത്, ശരിക്കും അവരെ മണ്ണിൽ കുഴിച്ചിടുകയാണ് വേണ്ടത്. പക്ഷേ കഴുത്തട്ടം മണ്ണിൽ കുഴിച്ചിടുന്നതിന്റെ മറ്റൊരു വേർഷനാണ് മഡ് ബാത്ത്. നിങ്ങൾക്കതിൽ ഏതെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം. കാലുകളാണ് ഏറ്റവും എളുപ്പം. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളിൽ അലർജിയൊക്കെ ഉള്ള ആളുകൾക്ക്, അലർജി എന്ന് പറഞ്ഞാൽ എന്തോ നിങ്ങൾക്ക് ഈ ഗ്രഹത്തെ ഇഷ്ടമല്ല എന്നാണ്. നിങ്ങളുടെ ഉള്ളിലെ എന്തോ ഒന്ന് ഈ ഗ്രഹത്തിലെ ജീവൽ പ്രക്രിയയുമായി യോജിച്ചു പോകുന്നില്ല. ഈ ഗ്രഹത്തിലെ ജീവൽ പ്രക്രിയയുമായി യോജിച്ചു പോകാതെ നിങ്ങളൊരു അന്യഗ്രഹ ജീവിയായി മാറിയിരിക്കുകയാണ്. അതാണ് അലർജി എന്നാൽ അർത്ഥം അടിസ്ഥാനപരമായി. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്രഹത്തിന്റെ രീതികൾക്കനുസരിച്ച് സ്വയം ക്രമീകരിക്കപ്പെടുകയാണെങ്കിൽ ഇവയെല്ലാം അപ്രത്യക്ഷമാവും. അപ്പോൾ ആദ്യം കാലുകൾ ശ്രമിക്കുക. അത് വിജയിച്ചാൽ അല്പം കൂടി ആഴത്തിലേക്ക് പോവുക, അതും വിജയിക്കും.